ഒരു പ്രയാസപ്പെടുന്നവൻ എന്നിട്ട് ഒരു സങ്കടം പറഞ്ഞാൽ അത് നോക്കാം. ഇപ്പം എനക്കിടെ അറിയില്ല, എനക്കിടെ വേറെ പണിയുണ്ട് എന്ന് അറിയുന്ന സാഹചര്യമാണ് ആർക്കുണ്ടാവുക? രാഷ്ട്രീയക്കാർക്ക്. ഇങ്ങനെ ഭരണക്കസയിലിരിക്കുന്ന ആളുകൾ ആത്മീയത ഇല്ലാത്തവരായി മാറിയാൽ അവരോടുള്ള കൂട്ടുകെട്ട് നമ്മളെ അഹങ്കാരികളും ധിക്കാരികളും ആക്കി മാറ്റും. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്താകാൻ പാടില്ല, ദീനീബോധമില്ലാത്ത ഭരണകൂടത്തിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുള്ള ആളുകളോട് നമ്മൾ ഒരിക്കലും സഹവസിക്കാൻ പോകരുത്. അതേ സ്ഥാനത്ത് അവർ ഒഴിവാക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ ഭാഗമായി അവരിലേക്ക് നമ്മൾ എന്താകണോ കടന്നു ചെല്ലാൻ ശ്രമിക്കണം. നമ്മൾ പറിച്ചിയാണ് ഭയങ്കര ഉഷാറാണല്ലേ, കൂടെ പിടിക്കാൻ വളരെ പ്രതിസന്ധി, പക്ഷെ പൊറിച്ചെറിയാൻ ഭയങ്കര ഉഷാറുമാണ്. പലപ്പോഴും നമ്മുടെ സംഘടനാ രംഗത്ത് പറ്റുന്ന ഒരു അബദ്ധം ഉണ്ട്. എന്താ അബദ്ധം? ഒരാൾ നന്നായിട്ട് സംഘടനക്ക് വർക്ക് ചെയ്യും, എന്നാൽ അയാൾ ഭയങ്കര ബഹുമാനിച്ച് സ്നേഹിച്ച അയാളെ തലയിൽ വെച്ച് നടക്കും. എന്തെങ്കിലും ഒരു പിഴവ് അയാളെ കൈമലണ്ട് പറ്റിപ്പോയാൽ പിന്നെ സുബഹാനല്ല മുട്ട പൊട്ടിച്ച മതി ഹൃദയക്കളി അങ്ങോട്ട് പൊട്ടിച്ച. അതൊരിക്കലും പാടില്ല. ഒരിക്കലും ഒരാളുടെ ന്യൂനത അയാളുടെ ഖിയാമനാൾ വരെയുള്ള നാശത്തിൻ്റെ കാരണമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. മഹാനായ ഇമാം അബൂ ഹമീദ് ഖസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ ഉദ്ധരിച്ചൊരു സംഭവം കാണാൻ കഴിയും. ബനു ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ പറ്റിയിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നത്. ആ ചെറുപ്പക്കാരന് 20 കൊല്ലം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയെ ജീവിച്ചു. അങ്ങനെ നന്നായി ജീവിച്ച് ഉഷാറായി. പക്ഷെ എന്തോ ഒരു ദുർബല സാഹചര്യത്തിന് അടിമപ്പെട്ടു. തൊട്ടടുത്ത് 20 വർഷം നേരെ പൊളിഞ്ഞ് തുവാപ്പാറായി. മഹാമോശക്കാരനായിട്ട് ആര് അയാൾ ജീവിച്ചു. അങ്ങനെ 20 കൊല്ലം നന്നായൊരു മനുഷ്യൻ 20 കൊല്ലം തെറ്റുകളിലേക്ക് അങ്ങ് പോയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ്റെ മനസ്സിന് ഒരു വല്ലാത്തൊരു സങ്കടപ്പാട്. ഞാൻ എത്ര നന്നായി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു, ഇന്ന് ഈ ഗതിയിലായിപ്പോലെ പഠിച്ചോനെ, എനിക്കൊന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ, അല്ലാഹുവേ നീ എന്നെ സ്വീകരിക്കുമോ എന്ന ഒരു ചോദ്യമാണ് ഈ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ മനുഷ്യൻ പ്രാർത്ഥന നടത്തുന്നത്. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, ആളെ കാണുന്നില്ല, ആളെ കേൾക്കാത്തൊരു ശബ്ദം. ആ ശബ്ദത്തിൽ നിന്ന് പുറത്തു വരുന്ന വരികൾ എന്താണെന്നറിയോ? ഓ മോനെ, 20 കൊല്ലം നീ എൻ്റെ കൂടെ നിന്നു, അന്ന് റബ്ബാകുന്ന ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. 20 കൊല്ലം നീ എന്നെ തൊട്ട് മാറി നിന്നു, ആ 20 കൊല്ലം നിന്നെ തൊട്ട് ഞാൻ മാറി നിന്നിട്ടുണ്ട്. ഇനി നിന്നെ പക്ഷേ 20 കൊല്ലം നിന്നെ നീ എനിക്കെതിരായി ജീവിച്ചപ്പോഴും നിന്നെ ഞാൻ പിഴുതെറിഞ്ഞിട്ടില്ല, നിന്നെ ഞാൻ നശിപ്പിച്ചിട്ടില്ല, നിനക്ക് വീണ്ടും ജീവിക്കാൻ അവസരം തന്നു. എന്താണെന്നറിയോ? നീ നന്നായേക്കാം എന്നൊരു പ്രതീക്ഷയിലാണ്. നീ എപ്പോൾ നന്നായി വരാൻ തയ്യാറുണ്ടോ, ഞാൻ റബ്ബാകുന്ന ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള ഒരശരീരിയാണ് ആര് കേട്ടിരിക്കുന്നത്? ഈ മനുഷ്യന് കേട്ടിരിക്കുന്നത്. അല്ലാഹു ആരുടെ തൗബ എപ്പോഴാണ് സ്വീകരിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പ്രവർത്തകൻ്റെ കയ്യിൽ ഒരു ചെറിയ അബദ്ധം കാണുമ്പോഴത്തേക്ക് ഒരിക്കലും അയാളെ പിടിതെറിയുക എന്നതിന് പകരം അയാളെ തെറ്റ് സപ്പോർട്ട് ചെയ്യാനും പാടില്ല. അതേ സ്ഥാനത്ത് തന്ത്രപരമായി അവരെ മാറ്റിയെടുക്കാനുള്ള ഒരു വലിയൊരു സാഹസികമായ ഇടപെടലാണ് ആര് നടത്തേണ്ടത്? നേതൃത്വമാകുന്ന നമ്മൾ നടത്തേണ്ടത്. അവിടെയാണ് മഹാനായ സുൽത്താനുള്ള കാന്തപുരം ഉസ്താദിനെ നമ്മൾ കാണേണ്ടതും പഠിക്കേണ്ടതും. അവിടെയാണ് മഹാനായ സുൽത്താനുള്ള കാന്തപുരം ഉസ്താദിൻ്റെ സംഘടനാ പാഠവത്തിൻ്റെ ഒരു മെയിൻ പോളിസി നിലനിൽക്കുന്ന അവിടെയാണ്. ഏത് പ്രവർത്തകനെയായാലും എന്ത് പറ്റിയാലും ഒരിക്കലും അവഗണിച്ച് മൂലക്കാക്കുക എന്നതിന് പകരം ചേർത്ത് പിടിച്ച് നന്നാക്കി എടുക്കുക എന്നതാണ്. ഇപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പ്രസംഗിക്കും മുമ്പിൽ അഭിമാനത്തോടങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, ഞാൻ എൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്കാളിത്ത മഹാനായ സുൽത്താനുള്ള കാന്തപുരം ഉസ്താദാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പ്രഭാഷണ രംഗത്ത് വരുമ്പോൾ അന്ന് ഞാൻ ഉസ്താദിൻ്റെ മുമ്പിൽ ഒരു പൂച്ചയെ പോലെ നിൽക്കുന്നൊരു പ്രായമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് കർണാടകത്തിലൊക്കെ ഉസ്താദ് വയതിന് പരിപാടിക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഫോൺ വരും, ആ എവിടെ ഉണ്ടോ നിൽക്കും, ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന എവിടെയെങ്കിലും പോകുന്നുണ്ടോ, ഇല്ല എന്നാ, ആ എന്നാൽ ഇന്നടത്ത് വന്ന് നിൽക്കുന്നതാണ്, അപ്പോൾ അവിടെ പോയി നിൽക്കും, അങ്ങനെ വണ്ടി കയറ്റിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ എവിടെയെങ്കിലും പരിപാടിക്കാണ് പോകുന്നുണ്ടാവുക. ഉസ്താദ് അവിടെ എത്തി, അങ്ങനെ ഒരു പ്രാവശ്യം എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് കർണാടകത്തിൽ കൂർഗ് ജില്ലയിൽ കൊട്ടമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്തായത് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ശിലാസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്, കൊട്ടമുടി മർക്കസിൻ്റെ ശിലാസ്ഥാപനമാണെന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും ആ പോർക്കല്ലാതിൻ്റെ പ്രമോ തുടക്കത്തിലായിരിക്കും. ഞാനന്ന് ചെറിയ വേദമൊക്കെ പറയുന്നൊരു സമയമാണ്. അവിടെ എത്തിയ പുസ്താദ് അംഗീകരിച്ച ശൈലി എന്താണെന്നറിയോ? സ്റ്റേജ് മേലാടിയിരുന്ന് എന്നെ പിടിച്ച് ഇപ്പോഴത്തെ കസേരയിൽ അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ ബേക്കോട്ടെല്ലാം മുമ്പോട്ടിട്ട് തന്നെ എന്നെ പിടിച്ചെല്ലാം മുമ്പോട്ട് ഇരുത്തി. അങ്ങനെ സ്വാദ പ്രസംഗം കഴിഞ്ഞ് ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ തോഷം എണിക്കാൻ നോക്കുമ്പോൾ ഉസ്താദ് ആ ഞാനൊരു 10 മിനിറ്റ് വിശ്രമിക്കട്ടെ, ഒരു 10 മിനിറ്റ് പാഷ്യൻ്റ് പറയട്ടെ എന്നോട്. അങ്ങനെ 10 മിനിറ്റ് പല സ്ഥലങ്ങളിലും പറയിപ്പിച്ചിട്ടാണ് എന്താക്കിയിരിക്കുന്നത്, ഇന്ന് കാണുന്ന പല പ്രഭാഷകരെയും ആര് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്? മഹാനായ കാന്തപുരം ഉസ്താദ് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്.
ഉസ്താദിന് ഇഷ്ടപ്പെട്ട പ്രസംഗം ഉസ്താദ് വണ്ടി നിർത്തി കേൾക്കും. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലുള്ള പ്രഗത്ഭനായ ഒരു പ്രവർത്തകനാണ് കടവത്തൂർ അസ്ഫർ സഖാഫി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ചെറിയൊരു കിഡ്നി രോഗം കാരണം ഇപ്പോൾ ഡയാലിസിനൊക്കെ നടക്കുകയാണ്. അള്ളാഹു പരിപൂർണ ഷിഫ കൊടുക്കുമാറാകട്ടെ. അതുപോലെ നല്ലൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം എസ് പി പി തങ്ങൾ. സുഖമില്ലാത്തപ്പോൾ ഹോസ്പിറ്റലാണെന്ന് ഇന്നലെ മെസ്സേജ് കണ്ടു. അള്ളാഹു തല പരിപൂർണ ഷിഫ നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ കടവത്തൂർ അസ്ഫർ സഖാഫിയുടെ പ്രഭാഷണം ഉസ്താദ് ഒരു ദിവസം ഇയാൾ താമരശ്ശേരി അങ്ങനെ ആ ഭാഗത്തേടി ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് സൈഡിൽ. ഉസ്താദ് വയനാട് ജില്ലയിലൊരു പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പുസ്തകം കേട്ടപ്പോൾ ഉസ്താദ് ആധാരത ആ പുസ്തകം എന്ന് വെച്ചാൽ പോകുന്നത് കടവത്തൂർ അസ്ഫർ സഖാഫ് ആ അവിടെ വണ്ടി സൈഡാക്കുന്നു. അങ്ങനെ കുറച്ച് മുമ്പോട്ട് എന്തായി വണ്ടി സൈഡാക്കി. അങ്ങനെ അരമണിക്കൂറോളം ആരുടെ പുസ്തകം കേട്ടു. അങ്ങനെ പിന്നെ അയാളെ വിളിച്ചിട്ട് ആ പ്രസംഗം ഞാൻ കേട്ടു വളരെ നന്നായി, അള്ളാഹു ബർക്കത്ത് ചെയ്ത് തരട്ടെ. അതാണ് ഒരു നേതാവിൻ്റെ ഗുണം. നമ്മൾ ആരെയും പ്രസംഗിച്ച് ഉഷാറാകാറ് ആകിയാലും ഞമ്മക്ക് തിരിയായിട്ട് ആകിയാലേ നേതാവ് ചോദിച്ചല്ലേ. ആ ശൈലി പറ്റൂല, നമ്മൾ മാറ്റണം സംഘടനാ രംഗത്ത് നിന്ന്. താഴ്മയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വർഷം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് സുൽത്താൻ കാന്തവർ ഉസ്താദിൻ്റെ കയ്യിൽ ലോകങ്ങൾ ഒതുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്തല്ലേ യൂറോപ്യങ്ങളുടെ ഈ സടക്കം. പക്ഷെ ഇന്ന് ഉസ്താദ് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ഹറഫ് പറയുമ്പോൾ സമസ്ത കേരള ജമിയത്തുള്ളവർ കഴിഞ്ഞു പോയ ആലിമീങ്ങളെ ഓർക്കാ തേടി ഒരു വാക്ക് പറയുമോ? ഒരു ഹറഫുമുണ്ടോ? പൂർവീകന്മാർ സംഘടനാ ക്ലാസ്സിൽ നമുക്കൊക്കെ തരുമ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ചെവി പിടിച്ചിട്ട് പറയും, ഒരു വിഭാഗം നമ്മുടെ മുൻഗാമികൾ അന്ന് കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു ചുമരുണ്ടാക്കിയതിൻ്റെ മേലെയാണ് ചിത്രം വരക്കുന്ന ഓർമ്മ വേണം, അത് മനസ്സിലാക്കിയിട്ടേ പറയാൻ പാടുള്ളൂ. അതായിരിക്കണം നമ്മൾ. നമ്മൾ ഒരു കൊല്ലം സംഘടനാ രംഗത്ത് പത്ത് കൊല്ലം നന്നായിട്ട് ഒരാൾ പ്രവർത്തിച്ചാറായ സംഘടന ഉണ്ടാകെ അങ്ങനെ പുതിയ കമ്മിറ്റി ഒരു ആളൊക്കെ മാറുമല്ലോ. പിന്നെ പണ്ട് ആ പന്ത് പതിലെല്ലാം പ്രസിഡന്റ് അയാൾ പിന്നെ എടുക്കാത്ത നേരെ പേസിട്ട് മൂലക്ക് ഇങ്ങനെ എന്താകുക, മുസ്ലിം ജമാഅത്ത് എപ്പോൾ ആയി കിട്ടുകയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്താകുക. മടു ലത്തീഫാജി നേരത്തെ പറഞ്ഞു മുസ്ലിം ജമാഅത്ത് ഗൾഫിലും കൂടെ പോകണം അതല്ലേ, ഗൾഫിലെല്ലാവരും ഐ സി എഫ് ആയിട്ട് തന്നെയാണ് നിന്നാൽ മതി. കാരണം ഗൾഫിലെ പാസ്പോർട്ട് ഡേറ്റ് കഴിഞ്ഞപ്പോൾ വിസന്റെ കാലാവധി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകണം നാട്ടിലേക്ക്. ആ വീട് 55 വയസ്സിൻ്റെ മേലെയുള്ള ആൾക്കായിട്ട് പിന്നെ മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയാൽ നാട്ടിൽ പോയാൽ പിന്നെ ഏതുണ്ടാവില്ല മുസ്ലിം ജമാഅത്ത്. ആ വീട് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഉള്ള കോലത്തിൽ എന്തായാൽ മതി, നല്ല റാഹത്തിൽ എല്ലാവരും സഹകരിച്ച് പ്രഭാവത്തോടെ വർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും മുസ്ലിം ജമാഅത്ത് മെമ്പർഷിപ്പ് വരുന്നുണ്ട്, നല്ല വലുപ്പമുള്ള മെമ്പർഷിപ്പ് എന്താണെന്ന് ഗൾഫിലേക്ക് ആക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അള്ളാഹുത്തരെല്ലാം കബൂലാക്കുവാനാകട്ടെ. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരിക്കലും ഒരു പ്രവർത്തകൻ്റെ കയ്യിൽ സംഭവിച്ച അബദ്ധം ആ അബദ്ധത്തെ തിരുത്തി നന്നാക്കിക്കുക എന്നതിന് പകരം ഒരിക്കലും ഇടിച്ച് മൂലക്കാക്കുക എന്നൊരു സ്വഭാവം ആരിലുണ്ടാകാൻ പാടില്ല. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല, അതാണ് ഏറ്റവും വലിയ കഴിവ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്രവർത്തകന്മാരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. ആക്ഷേപിച്ച് മൂലക്കാക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷേ വളർത്തിയെടുക്കാൻ വളരെ അധ്വാനമാണ്. ഏതായാലും ഇരിക്കട്ടെ, നമ്മൾ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കിയെടുക്കണം. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ഈ മനസ്സ് കാഠിന്യമുള്ള ഭരണാധികാരികളോട് ഒന്നിച്ചിരിക്കുന്ന അല്ലെ നേതൃത്വത്തോട് ഒന്നിച്ചിരിക്കുന്ന ശരി നന്നല്ല. ഞാൻ അവിടത്തേക്കല്ല പോകുന്നതിൽ മെയിൻ ഒരു പോയിന്റിലേക്ക് ഞാൻ പോവാണ്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ജലസ മഅൽ അഗ്നിയായി സാദഹുല്ലാഹു ലിർസ ഫിദ്ദുനിയ വമാ ഫിയാ. ഒരാള് പണക്കാരൻ്റെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ പണക്കാരൻ ഇലാഹി ബോധമില്ലാത്ത ആത്മീയതയിൽ ഇല്ലാത്ത ആളാണെങ്കിൽ അങ്ങനത്തെ ഒരു പണക്കാരൻ്റെ കൂടെ ഒരാൾ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി ഈ കൂടുന്നാൾക്ക് ഉണ്ടാകുക ദുനിയാവിനോടുള്ള അത്യാഗ്രഹവും ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം എന്താവും, അതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഇങ്ങോട്ട് സാദുല്ലാഹുൽ ഹിർസ ഫി ദുനിയ വമാഫിയ, ദുനിയാവ് ഉണ്ടാക്കണോ എന്നുള്ള ഒറ്റ വിചാരത്തിൽ എന്തുണ്ടാകുക. ഇപ്പം മൊയിലിയന്മാർക്കിടയിൽ ചർച്ച തന്നെ വെറും കാറെന്ന് പറഞ്ഞ് നടന്നാലും പോരാ, കുറച്ച് പൈസയും കൂടി ഉണ്ടായാലേ എന്താവുള്ളൂ സംഗതിയിൽ നടക്കുന്നുള്ള ആശയത്തിലേക്ക് ആരെത്തി നമ്മളും എത്തിക്കൊണ്ടിരിക്കുക. പൈസ വേണമില്ല, ഞാൻ ആരും കൊണ്ട് വേറൊന്നും പറ്റുന്ന കാര്യമില്ല, കുടുങ്ങിയും കുടുങ്ങി തന്നെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല, പിന്നെ വടി പിടിക്കേണ്ടി വരും. പക്ഷേ ഏതായാലും നമ്മൾ ദുനിയാവിൻ്റെ ഒരു അടിമത്വത്തിലേക്ക് എന്താകാൻ പാടില്ല, പോകാൻ പാടില്ല. അതേ സ്ഥാനത്ത് ആഹ്റം പേടിക്കുന്നവരെയാണുണ്ട്, അവരെ കൂടെ ഇരുന്നാൽ ഒരുപാട് നന്മകൾ. അങ്ങനെയല്ലേ സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലിയ ധനാഢ്യനായിരുന്നു അല്ലേ, കൊടുത്ത് 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 കംപ്ലീറ്റ് തീർന്നു. അവസാനം കൊടുക്കാനുണ്ടായത് ഒരു ഈത്തപ്പഴം, അതും കൊടുത്ത്. ലാസ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നത് പിന്നെ നിസ്കരിക്കും കൊടുക്കുന്ന ഒരു തുണിയാണ്, അതും കൊടുത്ത്. എന്നിട്ട് പാറയ്ക്ക് പിറകിൽ ഒളിച്ചിരുന്നിട്ട് കരഞ്ഞ ആളാണ് ആര്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖുലക്കബർ തങ്ങളോട് കൂട്ടുകെട്ടിയ ആളാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കുത്തേറ്റ് വഫാത്തായതിനോട് അടുക്കുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞപ്പോ സഹാബത്ത് സന്തോഷിപ്പിച്ചെന്താ,
അല്ല ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എന്തിനേക്ക് അറിയണത്? ഫഖദ് സഹിബത്ത് റസൂലുള്ളാഹി, നിങ്ങൾ റസൂലുള്ളാഹിനോട് സഹവസിച്ച ആളല്ലേ. വ അൻത റാദിൻ അൻക, ആ റസൂലുള്ളാഹി നിങ്ങളെ പെട്ട് പൊരുത്തപ്പെട്ടിട്ടില്ലേ. രണ്ടാമത് ഔലിയാക്കളുടെ നേതാവായ സിദ്ദീഖുൽ അക്ബർ, ഫഖദ് സഹിബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ സിദ്ദീഖുൽ അക്ബറിനോട് സഹവസിച്ച ആളല്ലേ. ആ സിദ്ദീഖുൽ അക്ബർ നിങ്ങളെ പൊരുത്തപ്പെട്ട ആളല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നെന്ന് ചോദിച്ച് സമാധാനിപ്പിച്ച ആളാരാണ്? സഹാബത്ത് സമാധാനിപ്പിച്ചിട്ടുണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സിദ്ദീഖുൽ അക്ബറോട് മത്സരിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. അതേത് വിഷയത്തിലാണ്? സദഖന്റെ വിഷയത്തിലായിരുന്നു. സിദ്ദീഖുൽ അക്ബറിനൊക്കെയാണെങ്കിൽ കൂലി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പലപ്പോഴും എന്തായിട്ടുണ്ട്, ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ സദഖ ഉപയോഗിച്ചപ്പോൾ എല്ലാവരും സദഖ അങ്ങോട്ട് കൊണ്ടുകൊടുത്തു. പിരിവ് പണ്ടേ ഉള്ളതാണ്, അത് തുടങ്ങി തന്നെ ഗൾഫിൽ ജി സി സിയിൽ സൗദിയിലാണ് തുടങ്ങിയത്. അപ്പൊ പിന്നെ അതില്ലാത്തൊരു ലോകം ഏതായാലും എന്താണ്ട, അതുണ്ടായാലേ എന്താവുള്ളൂ, ദീന് നിലനിൽക്കുള്ളൂ. കുറച്ചൊക്കെ പേടി, ഇപ്പം എനിക്ക് ചെറിയൊരു പേടി വേണമെങ്കിൽ ഞാനിപ്പോൾ ഓർക്കലുണ്ട്, ഞാനൊരു പ്രാവശ്യം സംഘടനാ രംഗത്ത് നിന്ന് എനിക്ക് പറഞ്ഞു ഭയങ്കര വിഷമം, കുറേ അസുഖമെല്ലാം വന്ന് അങ്ങനെ മാറിയിട്ട് ഒരു ദിവസം മൂന്നാല് മാസം പുറത്തിറങ്ങാത്തൊരു ദിവസം ഉണ്ടായിരിക്കും. എന്ന പുസ്താദ് എങ്ങനെ വിഷയം അറിഞ്ഞു, അങ്ങനെ ഒരു പുസ്താദ് അയൽവക്കത്ത് അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലം, ഒരു എൻ്റെ അയൽവക്കത്തൊരു ലാൻഡ് ഫോണുണ്ട്, അതിൽ പിടിച്ചിട്ട് പറഞ്ഞു ആ പഴശ്ശിനോടൊന്ന് പെട്ടെന്ന് വരാൻ പറയണം. അത് ഞാൻ പേടിച്ചു പോയി. ചെന്നപ്പോൾ തന്നെ സുബഹാന ജല്ല ജലാലു, ഇടിയും തീയും പോലത്തെ ചീത്തയാണ്. ആദ്യം ചോദിച്ച റഫ്ലം എന്താണെന്നറിയോ, ജനങ്ങളെ എടുത്ത് പോയിട്ട് കൈകാട്ടി ചേർന്നിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ സ്വത്ത് ഉണ്ടാക്കിയിട്ട് സ്വന്തം വിഷമം വരുമ്പോൾ അവ നോക്കിയിട്ട് മൂലക്കൂത്തിരുന്നിട്ട് ഇത് അന്യാദീന പെട്ടുപോയാൽ ആരോടോ അഹർത്തിൽ മറുപടി തന്നിട്ട് രണ്ട് ഞെട്ടിക്കൽ പണ്ടാരോ കൂറിൻ്റെ മേലെ കുരു വന്നു എന്ന് പറഞ്ഞാൽ അതിലെ പിന്നെ എന്തായത്. ഞാൻ കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ ചെയ്തു. പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഉസ്താദ് തന്നെ വിളിച്ചു, എന്നിട്ട് കുറേ ഇരുത്തി വേണം. അന്ന് രണ്ടാമത് തുടങ്ങിയതാ. ആ ഓട്ടാണ് ഇപ്പോൾ എന്താകുന്നത്, ഓടുന്നത്. അള്ളാഹു മഹാന്മാരെ ആലിമീങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കട്ടെ. മൺമറഞ്ഞവരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാണ്. അപ്പം ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അവസാനം റസൂലുള്ളാഹി തങ്ങൾ സദഖ എല്ലാവരും ഇങ്ങനെ കൊണ്ടുകൊടുത്തപ്പോൾ ഇനി എന്താ ബാക്കി, ഇനി എന്താ ബാക്കി, ഇനി എന്താ ബാക്കി എന്ന് വെച്ചപ്പോൾ ഇത്ര ഉണ്ട്, പകുതി ഉണ്ട്, ഇരട്ടി ഉണ്ട് എന്നൊക്കെ അങ്ങനെ മറുപടി. അവസാനം കൊണ്ടുപോയി വെച്ച കൈ സിദ്ദീഖ് തങ്ങളുടെ കയ്യാ. റസൂലുള്ളാഹി തങ്ങൾ വെച്ചു, സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വെച്ചു, ഇനി എന്താ ബാക്കിയുള്ളതെന്ന് ചോദിച്ചു. ആ എൻ്റെ വീട്ടിൽ കാര്യപ്പെട്ട രണ്ട് സാധനം ഉണ്ട് നബിയെ, ഒന്ന് എന്നെ പടച്ച റബ്ബും മറ്റൊന്ന് എൻ്റെ ഹബീബായ തങ്ങളുണ്ട്. അവസാനം ബാക്കിയുള്ള ഇക്കാരൊക്കെയാണ്, അതും കൂടെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ഞാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് മത്സരിക്കാൻ എന്തായിട്ടില്ല, നിന്നിട്ടില്ല. അപ്പം ധനാഢ്യന്മാരുടെ കൂട്ടം അള്ളാഹു തആല നമ്മുടെ സുന്നത്തിയമാഅത്തിൽ നിന്ന സമ്പന്നന്മാർക്ക് ചെയ്ത നിയമത്ത് എന്താണ്? അൽഹംദുലില്ലാഹ്, അവർ അധ്വാനിച്ചിട്ട് അവർ സ്വന്തം ഉണ്ടാക്കിയല്ല, അവർ അധ്വാനിക്കുന്നു, ഉണ്ടാക്കുന്നു, അവരുടെ കുടുംബം പോറ്റുന്നു, എല്ലാ സുന്നത്തിയമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സഹായിക്കുന്നു. അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ അവധിയാകിലും അള്ളാഹു തആല വലിയ നിഅമത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ബിസിനസ്സിലും ജോലിയിലൊക്കെ അള്ളാഹു തആല എല്ലാവർക്കും വർക്ക് ചെയ്ത് തീരുമാറാകട്ടെ. ഏതായിരിക്കട്ടെ, അങ്ങനെ തല്ലാത്ത വെറൂ ദുനിയാവ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു ടീമുണ്ട്, അവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പൂതി വരും? പൈസൻ്റെ പൂതി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ജോലി തിരക്ക്, സംഘടനന്റെ മീറ്റിംഗ് വിളിച്ചാൽ വരാൻ എന്തുണ്ടാവില്ല, നേരോ ഉണ്ടാവൂല. അതേ സ്ഥാനത്ത് ഏത് തിരക്കുള്ള ഒരാൾക്കും ദീനീ ഖിദ്മത്തിന്റെ ബാധ്യതയാണെന്നുള്ള ബോധം ഉണ്ട്, എത്ര ഉറക്കം വെച്ചിട്ട് എന്താവും, ഓടി വരാൻ തയ്യാറാകും. മൂന്നാമത് പറഞ്ഞു, ഒമൻ ജലസ മഅൽ ഫുഖറായി, പാവങ്ങളോടുകൂടിയാണ് നിന്റെ സഹവാസമെങ്കിൽ, സാദഹുല്ലാഹു റിളാ ബിമാ ഖസ്സമഹുല്ലാഹു തആല, അവർക്ക് കിട്ടുന്ന നല്ലൊരു സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹ് തന്നതിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആർക്കുണ്ടാവും, അവർക്ക് ഉണ്ടാവും. കാരണം എന്നെക്കാണ് പാവപ്പെട്ട ഓരോ പട്ടിണി നടക്കല്ലേ, എനിക്ക് ഇങ്ങനെ അള്ളാഹ് തന്നില്ലേ, അത് ഉള്ളതിനെ കൊണ്ട് പൊരുത്തപ്പെട്ട് അങ്ങ് പോകുന്ന. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു, ഒമൻ ജലസ മഅ സ്വിബിയാനി, ഇനി അവിടെ നമ്മൾ വരേണ്ടത്. പണ്ടൊക്കെ ഗൾഫിൽ വരുന്ന ആൾ ഒറ്റക്ക് മാത്രം വരുന്ന കാലമായിരുന്നു, അന്ന് ആരും ഉണ്ടാവില്ല, ഫാമിലി ഒന്നായിട്ട് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഗൾഫിൽ വന്നാൽ നമ്മളാക്കണ മുമ്പ് എവിടെ വന്നിട്ട് ആര് വന്നിട്ടുണ്ടാവും, ഫാമിലി. പക്ഷെ അന്ന് ഞങ്ങളൊക്കെ വേണ്ട പറയുണ്ടായിരുന്നു, എന്ത് ഗൾഫിൽ വന്നിട്ട് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം നാട്ടിൽ പോകാണ്ടിരുന്നാൽ ആഹ്റത്തിൽ കുറ്റക്കാരാകും, കാരണം പെണ്ണുങ്ങളെ ഹക്ക് വീട്ടണേന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം തിരിച്ച് വേണ്ട പറയാൻ തുടങ്ങാൻ പോവാണ്, പെണ്ണുപോലത്തെ മക്കളെ പെണ്ണുങ്ങളെ ഒന്ന് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ ദീനുണ്ടാവൂലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. കാരണം ഫാമിലിയിൽ ഒന്നായിട്ടുള്ള ഇനി ഇറങ്ങിക്കിട്ടാൻ ഭയങ്കര പണിയാണ്, കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇത് കളിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോഴും കുട്ടികളൊക്കെ കൂടി കളിക്കാൻ പാടില്ല, അതൊരു നിശ്ചിത സമയം. സ്ഥിരമായിട്ട് ഒരാളോട് കുട്ടികളോട് കളിക്കുകയാണെങ്കിൽ സാദഹുല്ലാഹു ലഹുവ വല്ലായ്മ, അയാൾക്ക് എപ്പോഴും കളിതമാശനോടാണ് കൂടുതൽ താല്പര്യമുണ്ട്, അവർ ഒരു കാര്യത്തിനും എന്തുണ്ടാവില്ല, ഒരു ഗൗരവോ അയാളോട് ഉണ്ടാവൂല. വീണ്ടും റസൂലുള്ളാഹി റോമൻ ജല സമാൻസാ, പെണ്ണുങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബേജാറ്. ഇപ്പം തന്നെ ഇത് അങ്ങനെ നോക്കാതെ എന്താ ഓളെ വിളി ഇങ്ങനെ 108 മിസ് കോൾ എന്തായിട്ടുണ്ടാവും, ഇപ്പോൾ
വന്നിട്ടുണ്ടാവും. അപ്പൊ ഇനിയിപ്പോ പുരയിലെത്തിയ എന്താ പറയാന്നുള്ള ബേജാൽ ആരുണ്ടാവുക? നമ്മള് ഉണ്ടാവുക. അമിതമായ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, പഴയകാലത്തെ ആലിമ്യങ്ങൾ, മഹാനായ പ്രാന്ത പിന്നെ നൂറിലുറമ എം എ ഉസ്താദ് അതുപോലെ തന്നെ താജുലുറമ നമ്മുടെ ആലിമ്യം ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയോ, അവര് പുരയെ പോകുന്നതിന് മാസത്തിൽ ഒരു ദിവസം ആഴ്ച ഒരു ദിവസം എന്തോ കണക്ക് ബാക്കിയുള്ള സമയം ദേഹിച്ചു വേണ്ടുക. ഒരു സ്ഥാപനം, സംഘടന, ഇൽമ്, ഖിദ്മത്ത്, എന്താ കാരണം? പുരയെ തന്നെ കുത്തിരുന്ന ഏത് പണി നടക്കൂല, ഈ പണി നടക്കൂല എന്ന് റസൂലുള്ളാഹി നിങ്ങൾ പറയുന്നു. ഒമൻ ജലസ മഅ നിസാഇ, പെണ്ണുങ്ങളെയും കെട്ടിപ്പിടിച്ച് കുത്തിരിക്കുന്ന പരിപാടിക്ക് അങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ സൂക്ഷിച്ചോളി. സാദഹുല്ലാഹുൽ ജഹില വശ്ശഹവത, രണ്ട് ദുസ്വഭാവം വളരും. ഒന്ന്, വിവരക്കേട് വല്ലാണ്ട് വർദ്ധിക്കും. രണ്ടാമത്തത്, വൈകാരികതയും വർദ്ധിക്കും. ഈ വിവരക്കേടും വൈകാരികതയും വർദ്ധിക്കുമ്പോൾ നമുക്കൊരിക്കലും ഫീൽഡ് വർക്കിന് എന്താവില്ല, താല്പര്യമോ ഉണ്ടാവില്ല. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് പോയിട്ട് അപ്പുറം കൂടുതൽ ഞാൻ പറയുന്നത് പറയുന്നില്ല, കാരണം ഇപ്പോൾ സമയം അനുകൂലമില്ലാത്തതുകൊണ്ട്. എന്നാൽ മൂന്നാമത്, അവസാന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വമൻ ജലസ മഅ സ്വാലിഹീൻ, സംഘടനാ പ്രവർത്തനം നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന നേട്ടം. വമൻ ജലസ മഅ സ്വാലിഹീൻ, ഒരാളുടെ സംഗമം സ്വാലിഹീങ്ങളുടെ കൂടെയാണെങ്കിൽ, സ്വാലിഹീങ്ങൾ രണ്ട് തരത്തിലുണ്ടാകാം. ഒന്ന്, ഇൽമോടുകൂടെ ഉള്ള സ്വലാഹിയത്തുള്ള ആളുണ്ടാകാം. രണ്ടാമത്തത്, കിതാബ് എന്ന് ഓതി പഠിച്ച ഇൽമില്ലെങ്കിലും ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് കേട്ട് ജീവിച്ച സ്വാലിഹീങ്ങളായ ആളുകൾ, അത് തടമാരും ഒരു കൂട്ടത്തിൽ ഉണ്ടാവും, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ സ്വാലിഹീങ്ങളോട് കൂടിയാണ് ഒരാളുടെ സർവസ് എങ്കിൽ, സാദഹുല്ലാഹു റഗബത ഫി താഅ, ഇബാദത്ത് ചെയ്യാനുള്ള ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും നമുക്ക്. അതാണല്ലോ പോലും സ്വലാത്തിന്റെ മജ്‌ലിസിൽ പോയി പങ്കെടുത്താൽ നമുക്ക് സ്വലാത്തിനോട് ഹുബ് കൂടുകയാണ്. വാഅലിന്റെ സദസ്സിൽ പോയിട്ട് പങ്കെടുത്താൽ നമുക്ക് വാഅലിനോട് താല്പര്യം. ദിക്റിന്റെ സദസ്സിൽ ചെന്ന് പങ്കെടുത്താൽ നമുക്ക് അതിനോട് താല്പര്യം കൂടുകയാണ്. പാട്ടിന്റെ കൂട്ടത്തിൽ കൂടിയാൽ അതിനോട് താല്പര്യം കൂടുകയാണ്. ഏതായിരിക്കട്ടെ, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വമൻ ജലസ മഅൽ ഉലമാഇ, പണ്ഡിതന്മാരോട് ഒന്നിച്ചാണ് ഒരു വിഭാഗത്തിന്റെ കൂട്ടുകെട്ടെങ്കിൽ, സാദഹുല്ലാഹുൽ ഇൽമ വൽ വറഅ, ആ വ്യക്തിക്ക് ആ സഹവാസം കൊണ്ട് ഇൽമും വർദ്ധിച്ചു കിട്ടും, ജീവിതത്തിലുള്ള സൂക്ഷ്മതയും വർദ്ധിച്ചു കിട്ടും. നമുക്ക് സംഘടനാ പ്രവർത്തനം കൊണ്ട് കിട്ടേണ്ട ഏറ്റവും വലിയ ഗുണം ഇതാണ്. കാരണം നമ്മുടെ സംഘടന നമ്മെ നയിക്കുന്നത് ആരിലേക്കാണ്? സ്വാലിഹീങ്ങളിലേക്കാണ്. നമ്മുടെ സംഘടന നമ്മെ നയിക്കുന്നത് ആരിലേക്കാണ്? ഉലമാക്കിലേക്കാണ്. ആ ഉലമാക്കളോടും സ്വാലിഹീങ്ങളോടും ഒന്നിച്ചിങ്ങനെ സംവദിച്ചിട്ട് ഓല പിന്നാലെ ഇങ്ങനെ കൂടിക്കൂടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അല്ലാഹു ഇൽമും അതുപോലെ തന്നെ സൂക്ഷ്മതയും അതുപോലെ ഇബാദത്തിനോടുള്ള താല്പര്യവും നമുക്ക് വർദ്ധിച്ചു കിട്ടും. ആ ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഇബാദത്താണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ചില ആളൊക്കെ മനസ്സിലാക്കി എന്താണ്, വെറൂ നിൽക്കരിക്കലും നോമ്പോക്കലും ഖുർആനോത്തും മാത്രമേ എന്തുള്ളൂ, നിർത്തണം അല്ലേ, നിർത്തണം എല്ലാം ബെറു, എന്തേ ഉള്ളൂ ഈ ബെറു, നിസ്കാരവും നോമ്പോ ഹജ്ജും മാത്രമേ ഇബാദത്ത് എന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നൽ നമ്മൾ മാറ്റണം. അതൊക്കെ നിർബന്ധമായ കാര്യമാണ്. പക്ഷേ ജിഹാദുകളുടെ കൂട്ടത്തിൽ നമ്പർ വൺ ജിഹാദ് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയത് കാണാം. ഏതാണ് ഏറ്റവും വലിയ ജിഹാദ്? അദ്-ദഅ്‌വ, പ്രബോധനാണ്, ദഅ്‌വത്താണ് ഏറ്റവും വലിയ വിപ്ലവം. ഒരു മനുഷ്യന്റെ ജീവൻ, ഇപ്പൊ നേരത്തെ ഇവിടെ ചർച്ച വന്നു, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾക്ക് തൗഹീദ് എലി കൊടുത്താൽ മാത്രം പോരാ, പുരുഷനാണെങ്കിൽ സുന്നത്ത് കല്യാണം നടത്തി കൊടുക്കണം, ചെലവ് 4500 പറഞ്ഞപ്പോൾ നമ്മൾ പേടിച്ചു കൊണ്ടുവന്ന അവസ്ഥയല്ല. അത് ഇവിടുത്തെ അവസ്ഥ മാത്രമൊന്നുമല്ല, ഞാൻ മജ്ലിസിൻ്റെ സ്ഥാപിത കാലത്ത് എൻ്റെ അതിൻ്റെ അടുത്തൊരു സ്ഥലമോ, ആ സ്ഥലത്തിൻ്റെ പേരിപ്പം ഞാൻ പറയുന്നില്ല, അവിടെ ഞാൻ ഒരു ചെറിയൊരു പാവപ്പെട്ട പ്രദേശമായിരുന്നു. ഒരു പള്ളി പണ്ട് രാജാർ എടുത്തു കൊടുത്തിരുന്നു, അത് പൊളിഞ്ഞു വീണ്, ആരും നിൽക്കാരും ലോകമോ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ നാട്ടിനെ പറ്റി പഠിച്ചപ്പോൾ 16 അതിൽ 19 ആളുകളടക്കം സുന്നത്ത് അറിവ് നടത്താത്തൊരു, ഞാനത് കേട്ട് അന്തം വിട്ട് ബേജാറായി. ഞാനങ്ങനെ വണ്ടിയും കൊണ്ട് നേരെ ഇങ്ങനെ ടെൻഷനോടെ ഇങ്ങനെ കൂത്തർ പോകാത്ത പോയപ്പോൾ നീർവേലി സി എം ഇബ്രാഹിം സാഹിബിൻ്റെ വീട്ടിൻ്റെ എത്തി വെറുതെ നോക്കിയതാ. അപ്പോൾ അയാളെ വണ്ടി അടക്കണ്ട്, ഞാൻ ഡ്രൈവറോട് അങ്ങോട്ട് കയറ്റി എന്ന് പറഞ്ഞു. കയറി മൂപ്പരപ്പോൾ സീറ്റ് ഔട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഇത്ര അവസ്ഥയുണ്ട്, ഇപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചു. എൻ്റെ ഹബീബങ്ങൾ ഉള്ളതാണോ? ഞാൻ പറഞ്ഞാൽ ഉള്ളതിൻ്റെ വെറുതെ നിങ്ങളോട് അന്വേഷിച്ചോളിയായിരുന്നു. എന്നാൽ ആരോട് കള്ളി ഉണ്ടണ്ട, എത്ര ചിലവുകളെ നമുക്ക് കൊടുക്കുക, ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ മട്ടന്നൂരിലുള്ള ഒരു മുസ്ലിം ഡോക്ടറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, അന്ന് മൻസൂർ അഹമ്മദുള്ള കാലാണ്, ആടെ കൊണ്ടുപോയിട്ട് ഓനൊന്ന് ഖാദിയാനിയിലേക്ക് ഇങ്ങനെ ആടിയാടി കളിക്കുന്ന സമയം അവിടെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കിയിട്ട് അവിടെ നിന്ന് ഒസാമാരെ കൊണ്ടുപോയിട്ട് സുന്നത്തല്ലാണ് നടത്തിയിട്ടുണ്ട്. 18 സുന്നത്ത് നടത്താത്തോലും. അപ്പോൾ ഇനി ഇസ്ലാമിലേക്ക് വന്നാൽ സുന്നത്ത് നടത്താഞ്ഞാൽ പിന്നെ അതിൻ്റെ ചിലവ്, അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ അതിനെന്ത് മാർഗം, അതൊക്കെ നന്നായി ചർച്ച ചെയ്തിട്ടുണ്ടാണോ?
നമ്മൾ പരിഹാര മാർഗത്തിലേക്ക് നമ്മൾ പോകണം. അതിന് പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഇത്തരം ക്യാമ്പുകൾ കിട്ടും. ഏതായിരിക്കട്ടെ, സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവേശമായിട്ടാണ് ഏറ്റെടുക്കണം. കാരണം സംഘടനാ പ്രവർത്തനമാണ് ഇസ്ലാമിൻ്റെ പ്രബോധനം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ അൻവാഹികളാണ്. സ്ഥാപനങ്ങളാകട്ടെ, പാവങ്ങളെ സഹായിക്കലാകട്ടെ, മറ്റ് പിന്നെ കോളേജിൽ എടുക്കലാകട്ടെ, പള്ളി എടുക്കലാകട്ടെ, ഇതൊക്കെ അതിൻ്റെ ഓരോ തരത്തിലുള്ള നൗവുകളാണ്. ജനറൽ കമ്പാർട്ട്മെൻ്റ് ഏതാണ്, ജനറൽ പോളിസി ഏതാണ്, അദ്ദാവ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രബോധനം എന്നതാണ്. ആ പ്രബോധനമാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് നടത്താൻ ഞാൻ ചോദിക്കട്ടെ, മഹാനായ സയ്യിദുന സയ്യിദു ഷുഹദ ഹംസത്തുൽ കർറാ റളിയല്ലാഹു അൻഹു മദീനത്തുൽ മുനവ്വറയിൽ ഉഹദിൻ്റെ മണൽപ്പരപ്പിൽ അതേ അന്ത്യുറങ്ങിയതില്ലേ? ആ ഹംസത്തുൽ കർറാ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് വെട്ടി വേർപെടുത്തപ്പെട്ടിട്ടില്ലേ? മഹാനായ ഹംസത്തുൽ കർറാ റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയുടെ ഭാഗം കുത്തി കീറിയിട്ടില്ലേ? ഹംസത്തുൽ കർറാ റളിയല്ലാഹു അൻഹുവിൻ്റെ കരളിൻ്റെ ഭാഗം മുറിച്ചെടുത്തിട്ട് ഹിന്ദു കടിച്ചു തുപ്പിയിട്ടില്ലേ? ഹംസത്തുൽ കർറാ റളിയല്ലാഹു അൻഹുവിൻ്റെ വെട്ടിമാറ്റിയ തലയിൽ ചെവിയോട്ടിയിൽ ഹോളുണ്ടാക്കിയിട്ട് കാരുകെട്ടി വരിച്ചു കൊണ്ടുപോയില്ലേ? ആ ഹംസത്തുൽ കർറാർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചരിത്രത്തിൽ അതേ എൻ്റെ അമ്മിനെ കൊന്ന കൊലയാളിയെ ആര് കൊല്ലുന്നോ ഞാൻ അവർക്ക് സ്വർഗം ഓഫർ ചെയ്യുന്നു എന്ന് സ്വർഗം പോലും വാഗ്ദത്തം ചെയ്യാൻ മാത്രമുള്ള ഒരു വേദന കടിച്ചിറക്കിയ അനുഭവമല്ലേ ആ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു പടുത്തുയർത്തിയ ദീനല്ലേ മക്കളെ നമ്മുടെ ദീന്? ആ ബദരീങ്ങളും മുഹദീങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ദീനല്ലേ നമ്മുടെ ദീന്? അവരൊക്കെ അവരുടെ സമ്പത്ത് ശരീരം എല്ലാം കൊടുത്ത് ഉറ്റവരെയും ഉടയവരെയും വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ പരിശുദ്ധമായ തൗഹീദും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളുമായിട്ട് പ്രവർത്തന രംഗത്ത് വന്നിട്ട് അവരൊക്കെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച പാരമ്പര്യ ദീനാകുന്ന സുന്നത്തി ജമാഅത്ത്, ആ സുന്നത്തി ജമാഅത്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ സംസാരത്തിൽ ഒതുങ്ങിയാൽ പോരാ. കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നോ ആ നഷ്ടപ്പെട്ട പ്രവർത്തകന്മാരെയൊക്കെ തിരിച്ചു പിടിച്ചിട്ട് ഇൻഷാ അല്ലാ ഇപ്പോൾ നിലവിൽ വന്ന പുതിയ നേതൃത്വത്തിന് ഊർജസ്വലതയോടുകൂടെ മുന്നിട്ടിറങ്ങി ആ നന്നായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ, നമുക്കും അള്ളാഹു നൽകുമാറാകട്ടെ. വളരെ സന്തോഷമുണ്ട് ഈ പാതിരാത്രിയിൽ ഈ വലിയ ജോലി ചെയ്ത് ക്ഷീണിച്ച അവസരമായ സമയത്തും ഇതുപോലെ നിങ്ങൾ വന്ന് സംഗമിച്ചത് ചെറിയ കാര്യമല്ല. അള്ളാഹുവേ നീ കബൂലാക്കണേ.